അന്നേരം ഒരു സൈഡിലോട്ട് വലിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത വരുന്ന സമയത്ത് ഈ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് വിട്ട് 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 പിടിക്കും. അതൊക്കെയുള്ളൊരു സംശയമാണ്. ABS ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിന് എന്തെങ്കിലും കുഴപ്പം വരുമോ? ഒരു 1% ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 5% ഫോഴ്സ് ആയിട്ടാണ് ബ്രേക്കിന് വരുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രേക്ക് എല്ലാം വാക്യൂം അസിസ്റ്റഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. നമസ്കാരം, ഞാൻ രാഗേഷ് എം ജി. ഇന്നിപ്പം എല്ലാവരും ഈ ഡ്രസ്സ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുന്നു, ഇതെന്നാ പറ്റി, യൂണിഫോമിലാണല്ലോ. ശരിയാണ്, ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി, വർക്കെല്ലാം കഴിഞ്ഞിറങ്ങി ഒത്തിരി താമസിച്ചു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ, ഇന്നിപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം ഏതായാലും ഇനി വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വരുമ്പോൾ കുറച്ച് ലേറ്റാവും. അതുകൊണ്ട് ഞാൻ ആ ഒരു പ്ലാനിങ് വേണ്ടെന്ന് വെച്ച് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് വരികയാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം, എല്ലാവരും എൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ സാധിക്കുമായിരിക്കും, നമ്മൾ ABSനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ABS എന്നുള്ളത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ ഒന്നും വിഷ്വലായിട്ട് കാണിച്ചു തന്നിട്ടില്ല എന്തൊക്കെയാണ് ABSലുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റാണ് നമ്മുടെ ABS വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അതെല്ലാം കൂടെ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് നടക്കുന്നത്? അതായത് ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണ ഒരു വ്യക്തിക്ക് വളരെ നല്ല രീതിക്ക് മനസ്സിലാകുന്ന രീതിക്കാണ് ഞാൻ ഇന്നിപ്പോൾ ഇത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJTech. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ABS എന്നുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയേക്കാം. അതായത് ABS എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ മോഡൽ എല്ലാ വാഹനങ്ങൾക്കും ഉണ്ട്, പഴയ വാഹനങ്ങൾക്കും ഉണ്ട് ഇല്ലെന്നല്ല. ABS വരുന്ന ശരിക്കും പറഞ്ഞാൽ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രേക്ക് ലോക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ബ്രേക്ക് ലോക്കാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടയർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സഡൻ ലോക്ക് ആയിക്കഴിഞ്ഞാൽ വാഹനം സ്കിഡ് ആവും. അങ്ങനെ സ്കിഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ABS യൂണിറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളിലെല്ലാം വരുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് നോക്കാം ABS വർക്ക് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ യൂണിറ്റ്സ് ആണ് നമ്മുടെ വാഹനത്തിലുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഈ കാണുന്ന ഈ ഒരു യൂണിറ്റ്, അതായത് ഈ ഒരു അസംബ്ലി ഫുള്ള് വരുന്നത്, ഇതാണ് നമ്മുടെ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ബാക്കി ഇരിക്കുന്ന കറുത്ത ഡ്രമ്മ് പോലെ ഇരിക്കുന്ന ഒരു ഭാഗം എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കറുത്ത ഒരു ഡ്രമ്മ് പോലെ ഇരിക്കുന്ന ഈ ഒരു ഭാഗം, അതിന് ശേഷമാണ് ഈ വൈറ്റ് ഒരു ക്യാനും കൂടെ വരുന്നത്. അപ്പോൾ ആ ബാക്കിലിരിക്കുന്ന ആ കറുത്ത ഒരു ഡ്രമ്മ് പോലെ ഇരിക്കുന്ന സാധനമാണ് നമ്മുടെ ബ്രേക്ക് ബൂസ്റ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇതെല്ലാം വാക്യൂം അസിസ്റ്റഡ് ബ്രേക്കാണ് വരുന്നത്. നമ്മുടെ വാഹനത്തിലുണ്ടാകുന്ന വാക്യൂം വെച്ച് ബ്രേക്ക് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കേണ്ട ബ്രേക്കിൻ്റെ ഫോഴ്സ് വളരെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിൻ്റെ പവർ, അതായത് ചെറിയൊരു നമ്മൾ 1% ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 5% ഫോഴ്സ് ആയിട്ടാണ് ബ്രേക്കിന് വരുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രേക്ക് എല്ലാം വാക്യൂം അസിസ്റ്റഡ് ബ്രേക്ക് എന്ന് പറയുന്നത്. ഇതാണ് ആ വാക്യൂമിലേക്ക് വേണ്ടി വരുന്ന ട്യൂബ്. ഇത് നമ്മുടെ മാസ്റ്റർ സിലിണ്ടറാണ്. ഈ താഴെ കാണുന്നത് എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും, ഇതാണ് മാസ്റ്റർ സിലിണ്ടർ വരുന്നത്. ഈ മാസ്റ്റർ സിലിണ്ടർ ശരിക്കും പറഞ്ഞാൽ 2 ചേമ്പറാണുള്ളത്. ഒന്ന് ഫ്രണ്ടിലത്തെ ചേമ്പർ, ഒന്ന് ബാക്കിലത്തെ ചേമ്പർ. അതുകൊണ്ടാണ് ഈ 2 ലൈൻസ് അതിൽ നിന്ന് പോകുന്നത്, 1, 2. ഈ 2 ലൈന് വരുന്നത് 2 ചേമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഇതൊരു റിസർവ് ടാങ്കാണ് ഈ വരുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും, ഇതിനകത്തിരിക്കുന്നതാണ് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ്. ഇത് 1-ാമത്തെ മെയിൻ പാർട്ടാണ്. പിന്നെ 2-ാമത്തെ പാർട്ടിലോട്ട് പോകുന്നത് നമ്മുടെ ഹൈഡ്രോളിക് കൺട്രോൾ മൊഡ്യൂളാണ് ഈ വരുന്നത്. അതായത് നമ്മുടെ ബ്രേക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. അതായത് ABS ഉള്ള വാഹനങ്ങൾക്ക് ഈ ഒരു സാധനം കമ്പൽസറി ആയിട്ട് ഇത് കാണും. അപ്പം ഏകദേശം നമ്മൾ ബോണറ്റ് തുറന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിനകത്ത് ABS ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇതിൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇതിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിപ്പം ഫ്രണ്ടിൽ നിന്ന് വരുന്നത്, അതായത് MC എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന മാസ്റ്റർ സിലിണ്ടർ എന്നാണ് ഈ കൊടുത്തിരിക്കുന്ന MC എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ MC2, അതായത് ഇത് 1-ഉം ഇത് 2-ഉം ആണ് വരുന്നത്. പിന്നെ ഇത് പോകുന്ന ലൈൻസും എല്ലാം നല്ല ക്ലിയറായിട്ട് കാണാം. ഇത് റിയർ റൈറ്റ് സൈഡിലോട്ട് പോകുന്നത്, ഇത് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത്, ആ ഫ്രണ്ട് റൈറ്റ് സൈഡിലോട്ട് പോകുന്നതും, പിന്നെ ഇപ്പുറം ഈ കൊടുത്തിരിക്കുന്ന ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലോട്ടും പോകുന്നത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടത് കാണാൻ സാധിക്കുന്നു. വീൽ സ്പീഡ് സെൻസറാണ്, അതായത് ഓരോ വീലിലും ഓരോ സെൻസർ വെച്ച് വരുന്നുണ്ട്. വീൽ സ്പീഡ് സെൻസർ എന്നുള്ളൊരു പേരിലോട്ട് അത് മാറി, അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമ്മുടെ ECM കൂടെയാണ്. ഈ ECM അറിഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം നടക്കുന്നത്. ജസ്റ്റ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു യൂണിറ്റ്, അതായത് നമ്മുടെ ഹൈഡ്രോളിക് കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ HCU എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റാണ് നമ്മുടെ ഈ ബ്രേക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഞാനിപ്പോൾ ഈ കാണിച്ച പോലെ ഓരോ ടയറിലും ഇൻഡിവിജ്വലായിട്ട് ഓരോ സെൻസേഴ്സ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് കാണാം, ഇതാണ് ആ സെൻസർ. ഈ ഒരു സെൻസർ എല്ലാ ടയറിലും, അതായത് ഒരു ടയറിൽ നിന്നല്ല 4 ടയറുകളിലും ഓരോ സെൻസർ വെച്ച് വരുന്നുണ്ട്. ഈ സെൻസർ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, വാഹനം
കറങ്ങുന്നത് തൊട്ട് അതായത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ സിഗ്നൽസ് നമ്മുടെ ഇ സി എമ്മിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ആ ഒരു പരിപാടി മാത്രം ചെയ്യുന്നുള്ളൂ. അതായത് ഇ സി എമ്മിലോട്ട് ടയറിൻ്റെ സ്പീഡ് സെൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അപ്പം പിന്നെ അതുകൊണ്ട് പണ്ടത്തെ വാഹനങ്ങൾക്ക് വി എസ് എസ് എന്ന് പറഞ്ഞ് വെഹിക്കിൾ സ്പീഡ് സെൻസർ അറിയാൻ വേണ്ടി ഒരു സെൻസർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മോഡൽ വാഹനങ്ങൾക്ക് അതിനൊരു സെൻസർ ഇല്ല, വീൽ സ്പീഡ് സെൻസറാണ്. അതായത് ഓരോ വീലിലും ഓരോ സെൻസർ വെച്ച് വരുന്നുണ്ട്. വീൽ സ്പീഡ് സെൻസർ എന്നുള്ളൊരു പേരിലോട്ട് അത് മാറി, അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പം ഓരോ സെൻസറിൽ നിന്നുള്ളത് നമ്മുടെ വാഹനത്തിനകത്ത് വരുന്ന ഇ സി എമ്മിലോട്ടാണ് ഇതിൻ്റെ കൺട്രോൾ ചെല്ലുന്നത്. അതായത് ഓരോ വീല് കറങ്ങുന്നത്. അപ്പോൾ വാഹനം ഏത് നേരം അത് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അതിലെന്ത് ചേഞ്ച് വന്നാലും, അതായത് ഇപ്പോൾ ഒരു സൈഡ് ഇച്ചിരി സ്പീഡിൽ കറങ്ങിയെന്ന് പറഞ്ഞാലും വാഹനത്തിൽ വേറെ ഒരു മാറ്റങ്ങളും വരത്തില്ല. എന്നാൽ നമ്മുടെ ബ്രേക്ക് ഓൺ ആവുന്ന സമയത്ത്, അതായത് ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറിലോട്ടൊരു പവർ വന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ലൈൻ, അതായത് ബ്രേക്കുമായിട്ട് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ബ്രേക്കിൻ്റെ ലൈനിൽ കറണ്ട് വരുമ്പോൾ, അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടയർ സ്കിഡ് ആകുകയാണ്. അതായത് നമുക്കിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ എല്ലാവർക്കും ഒന്ന് കാണാൻ സാധിക്കും എങ്ങനെയാണ് സ്കിഡ് ആകുന്നത് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഒരു ബ്രേക്ക് ആവുമ്പോഴത്തേക്കും. ഓക്കെ, ഇങ്ങനെ സ്കിഡ് ആകുന്ന സമയത്ത് നമ്മുടെ വാഹനം കൺട്രോൾ കിട്ടാതെ പോകും. അന്നേരം ഒരു സൈഡിലോട്ട് വലിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യത വരുന്ന സമയത്ത് ഈ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് വിട്ട് പിടിക്കും. അതായത് ഈ വിട്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്, അതായത് ഈ ഫംഗ്ഷൻ ചെയ്യുന്ന നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിക്കുക. ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം സെൻസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടയർ കറങ്ങുന്നു, റൈറ്റ് സൈഡിലെ ടയർ സ്റ്റക്കായി എന്നുള്ളൊരു സെൻസിങ് അതിന് കിട്ടി. കാരണം സ്പീഡ് കുറഞ്ഞു റൈറ്റ് സൈഡിൽ. അപ്പോൾ റൈറ്റ് സൈഡിലെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഭാഗത്തോട്ട് ഈ പറയുന്ന യൂണിറ്റ്, അത് കൺട്രോൾ മൊഡ്യൂൾ, ഇതിനകത്തൊരു മോട്ടറുണ്ട്. ആ മോട്ടർ അതിൻ്റെ വാൽവിനെ ആക്ടിവേറ്റ് ചെയ്ത് പ്രഷർ ഉണ്ടാക്കും. അതായത് ആ ലൈനിലോട്ടുള്ള പ്രഷർ കട്ട് ചെയ്യുന്നു, പ്രഷർ ഉണ്ടാക്കും. അതായത് നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നതിന് കഴിഞ്ഞ് കൂടുതൽ ഫോഴ്സ് അവിടെ ചെല്ലും. അതായത് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫും പിന്നെ പിടിക്കുന്നു എന്നുള്ളൊരു ഫംഗ്ഷനാണ് ഇതിനകത്ത് നടക്കുന്നത്. അതായത് ബ്രേക്ക് വിട്ട് പിടിക്കുക, അതായത് നമ്മൾ പെഡല് കാലെടുത്ത് കൊടുക്കുക എടുക്കുക കൊടുക്കുക എന്നുള്ള രീതി മാറി അതൊരു മെക്കാനിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസായിട്ട് കൺവേർട്ട് ചെയ്താണ് ആ ഫോഴ്സ് നമ്മുടെ ബ്രേക്കിലോട്ട് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഈ ഒരു യൂണിറ്റ് ആ ഒരു ഫംഗ്ഷൻ ഏത് ടയറിലോട്ടാണ് എന്നുള്ളത്, കാരണം ഇത് ഞാൻ പറഞ്ഞതുപോലെ നാല് ടയറിലേക്കും വരുന്ന ബ്രേക്കിട്ട് പോകുന്ന യൂണിറ്റിൻ്റെ വാൽവ് നമുക്ക് അല്ലെങ്കിൽ പൈപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ഓരോന്നായിട്ട് എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ വാൽവും ഞാൻ എല്ലാവരോടും പറഞ്ഞു തന്നു. ആ ഒരു വാൽവ് ഏത് സൈഡിലോട്ടുള്ളതാണ്, ആ സൈഡിലോട്ടുള്ള പ്രഷർ ഇത് കൺട്രോൾ ചെയ്യും. പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൺട്രോളും ചെയ്യുന്നുണ്ട്, കൂട്ടാൻ കുറയ്ക്കാം. ഈ ഒരു ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. അന്നേരം നമ്മുടെ ടയർ വിട്ട് പിടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബ്രേക്കിങ്ങിൻ്റെ ഡിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. സാധാരണ സ്കിഡായി പോകുന്നതിന് പകരം സ്കിഡിങ് ഒഴിവാക്കി ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഏറ്റവും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എ ബി എസ് എന്ന് പറയുന്ന യൂണിറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒരു വാഹനം സഡനായിട്ട് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ബ്രേക്ക് ചെയ്യുന്നത്, കണ്ടോ? ആ വിട്ട് പിടിക്കുന്നതാണ്. ഇതിനെയാണ് എ ബി എസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏകദേശം ഇതിൻ്റെ വർക്കിംഗ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു കാര്യം, എ ബി എസിന് എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യതകളുണ്ട്, അതായത് എ ബി എസിനൊരു കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ എങ്ങനെ അറിയും എന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ വാഹനത്തിനകത്ത് എ ബി എസ് എന്ന് പറയുന്നൊരു വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എ ബി എസ് ഉള്ള വാഹനങ്ങൾക്ക് എ ബി എസ് എന്ന് പറഞ്ഞൊരു വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാർണിംഗ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, അതായത് കത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ബേൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു ലൈനിൽ എന്തോ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കാരണവശാൽ എ ബി എസ് വർക്ക് ചെയ്തില്ല. പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ്, എ ബി എസ് ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിന് എന്തെങ്കിലും കുഴപ്പം വരുമോ? ഒരിക്കലുമില്ല. എ ബി എസിൻ്റെ ലൈറ്റ് കാണിച്ചാൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് നോർമലായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ആ പറഞ്ഞ ആ ഒരു യൂണിറ്റ്, അതായത് ഹൈഡ്രോളിക് കൺട്രോൾ യൂണിറ്റ് മാത്രം വർക്ക് ചെയ്യത്തില്ല. ആ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യത്തില്ലെന്നല്ലാതെ ബാക്കി ബ്രേക്കിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം ആസിറ്റീസ് നടക്കും. ഒരു കാരണവശാൽ ആരും അത് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു കംപ്ലയിൻ്റ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ വാർണിംഗ് ലൈറ്റ് കാണിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ യൂണിറ്റ് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഈ ഹൈഡ്രോളിക് യൂണിറ്റ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വീൽ സ്പീഡ് സെൻസറിൻ്റെ യൂണിറ്റ് കട്ടാവുകയോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളീ പറഞ്ഞ പോലെ ആ ഓരോ വീലിലും സെൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ സെൻസർ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യും? ഈ സെൻസർ ശരിക്കും പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് പ്ലേറ്റ് പോലത്തെ ഒരു ആക്ട് ചെയ്യുന്നൊരു ഡിവൈസാണ്. അതായത് ഒരു മാഗ്നറ്റ് നമ്മുടെ ഈ വീൽ ബെയറിംഗ് അല്ലെങ്കിൽ നമ്മുടെ ടയറിനകത്ത് വരുന്ന ബെയറിംഗിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കറങ്ങുന്ന സമയത്ത് ഓരോ പ്രാവശ്യം കറങ്ങുമ്പോൾ ഓരോ ഫ്ലെക്സ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ചൊരു തീരെ അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് കുറച്ച് നല്ല രീതിക്ക്, അതായത് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഒക്കെ പഠിച്ച ഒരാൾക്കേ അത് പറ്റത്തുള്ളൂ. മീൻസ് അത് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓരോ ടയറും കറങ്ങുന്ന സമയത്ത് അതിലും ടയർ ഓരോ തവണ കറങ്ങുന്ന സമയത്ത് ഈ ഒരു മാഗ്നറ്റിക് ഒരു സാധനം വന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ തവണ നമ്മുടെ വാഹനത്തിന് സെൻസ് ചെയ്യാൻ സാധിക്കും കറങ്ങുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്കം എങ്ങനെയാണെന്നുള്ളത് സെൻസ് ചെയ്തെടുക്കുന്നത്. അപ്പം അതും ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ വയറോ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ട് നമ്മുടെ എ ബി എസിൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തിക്കിടക്കുന്നതും അതിൻ്റെ ഫംഗ്ഷൻ വർക്കാകാത്തതും. ഓക്കെ, അപ്പം
ഈ എബിഎസിന്റെ വർക്കിംഗ് അത് ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു, എബിഎസിന്റെ വർക്കിംഗിന്റെ ഒരു സൗണ്ട് എങ്ങനെയാണ് വരുന്നത്, ആ ഒരു സൗണ്ടിനെ കുറിച്ച് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. കാരണം പലർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് എന്റെ ബ്രേക്കിൽ നിന്ന് ഇത്രയും സൗണ്ട് വരുന്നു എന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യം, അതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഏതെങ്കിലും ഒരു ടയർ ലോക്ക് ആകുമ്പോൾ ഇങ്ങനെ കേൾക്കാം, കേട്ടൊരു വൈബ്രേഷൻ ആണ് നമ്മുടെ എബിഎസിന്റെ. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കും. ഞാനിപ്പോൾ ഒന്നും അഴിച്ച് കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, സമയത്തിൻ്റെ കുറവ് കൊണ്ടും കാര്യങ്ങളും കൊണ്ടാണ്. ഇതിനെക്കുറിച്ച്, അതായത് ഇതിനെക്കുറിച്ചെല്ലാം അഴിച്ച് എല്ലാവർക്കും കാണണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു കമൻറ്റായിട്ട് കൊടുക്കണം. ഞാൻ മുമ്പോട്ടുള്ള എൻ്റെ വീഡിയോസിൽ ഇത് ഫുള്ള് അഴിച്ച് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വർക്കിംഗ് നടക്കുന്നതിനുള്ളതിനെക്കുറിച്ചും ഞാൻ അതെല്ലാവരോടും പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ഇതിനകത്ത് ലൈവ് ചാറ്റ് ഓണാണ്, അപ്പം എല്ലാവർക്കും എനിക്ക് കമൻസ് ചെയ്യാൻ സാധിക്കും, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കഴിവതും എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്കത് കമൻറ്റായിട്ട് തരേണ്ടതാണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.